പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 മാർച്ച് 28 ഞായർ. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ പ്രതിദിന കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. വിദേശത്ത് നിന്നെത്തിയ 100 പേർക്ക് കൂടി രോഗബാധ. രാജ്യത്ത് ആഴ്ചതോറും നൽകുന്നത് 130,000 ഡോസ് വാക്സിൻ. വിശദീകരണവുമായി ഖത്തർ ആരോഗ്യമന്ത്രി. ഖത്തറിൽ രണ്ടാമത്തെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ ആരംഭിച്ചതായി അധികൃതർ. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവർ ഉത്തമ പൗരന്മാരല്ലെന്ന് ഖത്തർ മ്യൂസിയം മേധാവി. ഖത്തറിൽ വിവാഹത്തിന് മുമ്പുള്ള പ്രീമാരിറ്റൽ കൌൺസിലിംഗ് നൽകാൻ തയ്യാറെന്ന് മതകാര്യ മന്ത്രാലയം. ഒമാനിൽ 2,249 പേർക്ക് കൂടി കോവിഡ്, 11 മരണം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 639 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. ഇതിൽ 539 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 100 പേർ വിദേശത്തു നിന്നും മടങ്ങിയെത്തിയവരാണ്. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 14,580 പേരാണ്. 1,393 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. 279 പേരാണ് ഇനി തീവ്രപരിചരണത്തിലുള്ളത്. അതേസമയം രാജ്യത്ത് ഇന്ന് പുതുതായി 355 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി 162,910 ആയി. കോവിഡിനെതിരായ വാക്സിനേഷൻ പദ്ധതി വിപുലീകരിക്കാൻ ഖത്തർ നടത്തിയ വലിയ ശ്രമങ്ങളെ പ്രശംസിച്ച് പൊതുജനാരോഗ്യമന്ത്രി ഹനാൻ മുഹമ്മദ് അൽകുവാരി. അൽവക്കറയിൽ രണ്ടാമത്തെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ തുറക്കുമെന്നും മന്ത്രി അറിയിച്ചു. വാക്സിന്റെ കൂടുതൽ ബാച്ചുകൾ രാജ്യത്ത് എത്തിയതോടെ ആഴ്ചതോറും 130,000 ഡോസ് വാക്സിൻ നൽകുന്നതായി മന്ത്രി പറഞ്ഞു. രാജ്യത്തെ 35 സെന്ററുകളിലാണ് വാക്സിൻ വിതരണം നടത്തുന്നത്. അൽവക്കറയിലെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ കേന്ദ്രം ദേശീയ കോവിഡ് 19 വാക്സിനേഷൻ പ്രോഗ്രാമിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അൽവക്കറയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് വാക്സിനുകൾ ലഭ്യമാക്കുമെന്നും അവർ പറഞ്ഞു. ലുസലിലെ അതേ മാതൃകയിലാണ് അൽവക്കറയിലെ സെന്ററും പ്രവർത്തിക്കുക. ഫൈസർ ബയോടെക്കിന്റെയും മോഡേണയുടെയും രണ്ടാം ഡോസ് ഇവിടെ ലഭിക്കും. രണ്ടാം ഡോസ് വാക്സിനേഷൻ എടുക്കേണ്ട തീയതി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ ഡ്രൈവ് ത്രൂ സെന്ററിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ട സമയത്തിന് മുമ്പ് സെന്ററിൽ എത്തിയാൽ വാക്സിൻ ലഭ്യമാകില്ലെന്നും അവർ പറഞ്ഞു. രാവിലെ 11 മുതൽ രാത്രി 10 വരെയാണ് അൽവക്കറയിലെ സെന്റർ പ്രവർത്തിക്കുക. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവർ ഉത്തമ പൗരന്മാരല്ലെന്ന് ഖത്തർ മ്യൂസിയം മേധാവി ഷേഖ മയാസ. തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെയാണ് ഷേഖ മയാസ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉത്തരവാദിത്തമുള്ള സമൂഹം ഭരണകൂടം നൽകുന്ന ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നവരായിരിക്കണം. കോവിഡുമായി ബന്ധപ്പെട്ട ഖത്തറിലെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയത് രാജ്യത്തെ ജനങ്ങളുടെ നന്മയെ കരുതിയാണ്. ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളുടെ സമ്പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നതായും അൽ മയാസ ഇൻസ്റ്റാഗ്രാം കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഖത്തറിൽ രണ്ടാമത്തെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ അൽവക്രയിൽ ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അജനൂബ് സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗ് സ്ഥലത്താണ് പുതിയ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ ലുസൈലിലാണ്. കോവിഡ് വാക്സിന്റെ രണ്ടാമത്തെ ഡോസാണ് ഡ്രൈവ് ത്രൂ സെന്ററിൽ നിന്ന് ലഭ്യമാവുക. വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെയാണ് ഇവിടെ വാക്സിൻ നൽകുക. സ്വന്തം വാഹനമില്ലാത്തവർക്ക് ടാക്സിയിലും ഇവിടെ എത്താമെന്ന് നേരത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. വിവാഹ ബന്ധങ്ങളുടെ വിശ്വാസ്യതയും ഈഴെടുപ്പും ശക്തമാക്കാൻ വിവാഹത്തിന് മുമ്പുള്ള പ്രീമാരിറ്റൽ കൌൺസിലിംഗ് നൽകാൻ തയ്യാറാണെന്ന് ഖത്തർ അവുക്കാഫ് മതകാര്യ മന്ത്രാലയം. പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് വിവാഹമോചന കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അവുക്കാഫ് ഇക്കാര്യം തീരുമാനിച്ചത്. കോവിഡ് കാലം രാജ്യത്തെ വിവാഹങ്ങളുടെ ചെലവ് കുറയ്ക്കാൻ കാരണമാക്കി. ഇതുമായി ബന്ധപ്പെട്ട യുവജനങ്ങളെ ബോധവൽക്കരിക്കാൻ രാജ്യത്തെ മതപണ്ഡിതന്മാർക്ക് സാധിക്കും. ഇത്തരം വിഷയങ്ങളിൽ വിദഗ്ധരുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പള്ളി ഇമാമുമാരെയും മതപണ്ഡിതന്മാരെയും വളർത്തിയെടുക്കും. നിലവിൽ രാജ്യത്ത് നടക്കുന്ന വിവാഹങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ആളുകളുടെ സാന്നിധ്യം മാത്രമേ അനുവദിക്കാറുള്ളൂ എന്നും മതകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച പ്രാദേശിക പത്രം ചൂണ്ടിക്കാട്ടി. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വഖറ, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. ഈസി വേ ബിസിനസ് സർവീസ്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ലോക്കൽ സ്പോൺസർ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. എമിഗ്രേഷൻ, ലേബർ, മുനിസിപ്പാലിറ്റി എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ PR വർക്കുകൾക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 3163-8777. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ 2,249 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസത്തെ കണക്കുകളാണ് പുറത്തുവിട്ടത്. ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 156,087 ആയി.
72 മണിക്കൂറിനിടെ 1654 പേർ കൂടി രോഗമുക്തി നേടി. 142,420 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 91% രാജ്യത്തെ ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. 11 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ ആകെ എണ്ണം 1661. കഴിഞ്ഞ 24 മണിക്കൂറിടെ 65 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 466 രോഗികൾ ഇപ്പോൾ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഇവരിൽ 145 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ തീവ്രപ്രചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ്. യു എയിൽ നിന്ന് ഉയർന്ന കോവിഡ് രോഗമുക്തി രേഖപ്പെടുത്തി. പുതുതായി 2128 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 2243 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ നടത്തിയ 230,734 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 4 പേർ കൂടി വൈറസ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്താകെ 1481 പേരാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ മരണപ്പെട്ടത്. അതേസമയം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ 455,197 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 438,706 പേരാണ് ഇതിനോടകം രോഗമുക്തരായത്. നിലവിൽ രാജ്യത്ത് 15,010 കോവിഡ് രോഗികളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒമാനിലെ രാത്രിയാത്രാ വിലക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സുപ്രീം കമ്മിറ്റി ഏർപ്പെടുത്തിയതാണ് ഈ വിലക്ക്. 8 വരെയാണ് ഭാഗിക കർഫ്യൂ പ്രാബല്യത്തിൽ ഉണ്ടാവുക. രാത്രി 8 മുതൽ പുലർച്ചെ 5 വാഹനങ്ങൾ കൊണ്ട് ആരും പുറത്തിറങ്ങരുത്. ഇതേ സമയത്ത് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടണം. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇളവുണ്ടാവുക. വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ടിക്കറ്റ് അടക്കം രേഖകൾ കാണിച്ചാൽ യാത്ര അനുമതി ഉണ്ടാകും. അതേസമയം രാത്രിയാത്രാ വിലക്ക് കണക്കിലെടുത്ത് മൂസലാത്ത് ബസ് സർവീസുകളുടെ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. സിറ്റി സർവീസുകൾ വൈകിട്ട് 6 ഉണ്ടാവുക. ഇന്റർസിറ്റി സർവീസുകൾ വൈകിട്ട് 6 സർവീസ് അവസാനിപ്പിക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഏർപ്പെടുത്തിയ രാത്രികാല കർഫ്യൂ റമദാൻ മാസത്തിലും തുടരുമെന്ന് കുവൈത്ത് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള രാത്രികാല കർഫ്യൂ പിൻവലിക്കാനാവില്ലെന്ന് കൊറോണ സുപ്രീം അഡ്വൈസറി കമ്മിറ്റി തലവൻ ഡോക്ടർ ഖാലിദ് അൽ ജറാല വ്യക്തമാക്കി. എപ്പിഡമോളജിക്കൽ സർവൈലൻസ് അംഗങ്ങൾ നടത്തിയ സർവേയിൽ ഈ സ്ഥിതി കുറച്ചുകാലം കൂടി തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ റമദാനിലും രാത്രികാല കർഫ്യൂ തുടരാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കർഫ്യൂവിൽ കഴിഞ്ഞ ദിവസം അധികൃതർ ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വൈകിട്ട് 5 മുതൽ രാവിലെ 5 വരെ ഉണ്ടായിരുന്ന കർഫ്യൂ വൈകിട്ട് 6 മുതൽ രാവിലെ 5 വരെ ആക്കി ഇളവ് വരുത്തിയിട്ടുണ്ട്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.64 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ പ്രതിദിന കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. വിദേശത്ത് നിന്നെത്തിയ 100 പേർക്ക് കൂടി രോഗബാധ. രാജ്യത്ത് ആഴ്ചതോറും നൽകുന്നത് 130,000 ഡോസ് വാക്സിൻ. വിശദീകരണവുമായി ഖത്തർ ആരോഗ്യമന്ത്രി. ഖത്തറിൽ 2 ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ ആരംഭിച്ചതായി അധികൃതർ. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവർ ഉത്തമ പൗരന്മാരല്ലെന്ന് ഖത്തർ മ്യൂസിയം മേധാവി. ഖത്തറിൽ വിവാഹത്തിന് മുമ്പുള്ള പ്രീമാരിറ്റൽ കൌൺസിലിംഗ് നൽകാൻ തയ്യാറെന്ന് മതകാര്യ മന്ത്രാലയം. ഒമാനിൽ 2,249 പേർക്ക് കൂടി കോവിഡ്, 11 മരണം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfornews ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275656 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.